നമ്മുടെ മനസ്സ് നീങ്ങി പൊകഞ്ഞ് ഭയങ്കര പ്രശ്നത്തിലാണെങ്കിലും ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ആദ്യം തന്നെ ക്ലിക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. കാരണം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളിൽ കുറെ പേർക്ക് അറിയാം, പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും എന്താ പറയുക, കുറച്ചൊരു നമുക്കൊരു എന്താ പറയുക, ഇച്ചിരി ഓഡായിട്ടുള്ള നോട്ടോ നമുക്ക് തന്നെ ഒരു ഫീലും ഒക്കെ വരും. അപ്പൊ ഇങ്ങനത്തെ ഒരു ശരിക്കും ഒരു മിസ്റ്റേക്സ് തന്നെയാണ്, ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ്. അത് ഞാൻ ജസ്റ്റ് നമ്പർ വൺ നമ്പർ ടു എന്ന് പറഞ്ഞൊക്കെ പറയുന്നേ ഉള്ളൂ. അപ്പോ ഈ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കാം. അപ്പോ നെക്സ്റ്റ് ടൈം നിങ്ങളൊന്ന് റെഡി ആയിട്ട് പോകുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ഒരു എന്താ പറയണേ, ഒരു സ്റ്റൈൽ, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്ക് നിങ്ങൾക്ക് ഈസിലി കിട്ടും. അല്ലെങ്കിൽ എന്താ പറയണേ, ഭയങ്കര കോൺഫിഡൻറ് ആയിട്ടിരിക്കാൻ പറ്റും നമ്മുടെ ലുക്കില്. ഒന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് തന്നെ പറയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കറ പിടിച്ചിട്ടുള്ള കോളർ അല്ലെങ്കിൽ ഈ അൺഡ്രാംസ്, ചിലവർക്ക് ഇങ്ങനെ സ്റ്റെയിൻ വരും അല്ലെ, കറ വരും ഈ കക്ഷത്തിൽ വേർപ്പ് വന്നിട്ട്. അപ്പൊ അങ്ങനെ കറ വന്ന് അല്ലെങ്കിൽ അങ്ങനെ സ്റ്റെയിൻ കോളറൊക്കെ ഉള്ള ആണെങ്കിൽ നമ്മൾ ആ ഒരു ഡ്രസ്സിനെ നമ്മൾ മാറ്റി വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ നമ്മള് ആദ്യം തന്നെ ഇപ്പോ എന്താ പറയണേ, ഇപ്പൊ നമ്മളാണ് ഒരാളെ കാണുന്നത് അങ്ങനെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അങ്ങോട്ട് നോക്കില്ലേ. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. അവനി അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് ആന്റി പേഴ്സ്പെന്റ് ഉപയോഗിക്കുക. അതൊരു കുഞ്ഞി വലുതായിട്ട് സ്റ്റെയിൻ വരില്ല, ബട്ട് സ്റ്റിൽ ചെറിയൊരു സ്റ്റെയിൻ ഒക്കെ ആണെങ്കിൽ അത് വന്നിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മാറും. അല്ലെങ്കിൽ പാഡ്സ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ലൈറ്റ് കളേഴ്സ്, ഓക്കെ, ലൈറ്റ് കളേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അങ്ങനെയൊക്കെ പോവാണെങ്കിൽ ലൈറ്റ് കളേഴ്സ് അവോയ്ഡ് ചെയ്യുക. കാരണം ലൈറ്റ് കളേഴ്സിലാണ് ഈ സ്റ്റെയിൻ ആകുന്നതും വേർപ്പും പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡാർക്ക് കളേഴ്സിലേക്ക് പോവാം. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇനി സെക്കൻഡ് തിങ് നമ്മൾ പണ്ടെപ്പോഴും പറയില്ലേ, കയ്യിലും കഴുത്തിലൊക്കെ എന്താ ഒന്നും ഇല്ലാത്തതെന്ന്. ഈ കയ്യിലും കഴുത്തിലും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ ഡു പലപ്പോഴും ചെയ്യാറുണ്ട്. നമ്മൾ ഓക്കെ, വലിയൊരു മാല, വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഇയറിംഗ് ഇതൊക്കെ ഇട്ടിട്ട് ആകെ ഒന്ന് നമുക്ക് എന്താണ് കാണുമ്പോൾ തന്നെ ഒരു എന്തോ പോലെ തോന്നും. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അറിയായിരിക്കും, ലൈക്ക് നല്ലൊരു ഹെവി ആയിട്ടുള്ള ജങ്കി ആയിട്ടുള്ള ഒരു മാല ഇടുകയാണെങ്കിൽ മാക്സിമം കമ്മൽ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കുഞ്ഞു മൊട്ടായിട്ടുള്ള കമ്മൽ ഇടുക. അതുകൊണ്ട് ഒരിക്കലും ജ്വല്ലറി കൂടുതലായിട്ട് ചെയ്യരുത്, അത് ഭയങ്കര നമുക്കൊരു ഓഡായിട്ട് ഫീൽ ചെയ്യും. ഇനി അടുത്തത് കഴുത്തിലേക്കാണ് വരുന്നത്, നെക്ക്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് ഹെവി ബോട്ടം അല്ലെങ്കിൽ ഹെവി ബ്രസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് തടിയുള്ളവരാണെങ്കിൽ ഒരിക്കലും ക്ലോസ്ഡ് നെക്കായിട്ടുള്ള ബ്ലൗസ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റൈൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം അത് നമ്മുടെ ബ്രസ്റ്റിനെ പിന്നെയും ഒന്ന് എടുത്തു കാണിക്കും. അങ്ങനെയുള്ളവർ ഒരു ഡീപ് വി ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഫാഷന്റെ പുറകെ പോവാതെ നമ്മളുടെ ആ ഒരു ബോഡി സ്ട്രക്ചർ അനുസരിച്ചിട്ട് വേണം ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോവാൻ. അല്ലെങ്കിൽ എന്താ പറയണേ, നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയണ ആ ഒരു ഹെവിനെസ്, നമ്മുടെ ബോഡിക്ക് അത്രയും ഹെവിനെസ് ഉണ്ടാവില്ല, പക്ഷെ അനാവശ്യമായിട്ട് നമ്മൾ നമ്മുടെ ബോഡിക്ക് ആ ഒരു ഹെവിനെസ് മറ്റുള്ളവരുടെ കണ്ണിൽ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. ഇനി അടുത്തത് ബ്ലൗസിന്റെ നീളാണ്. നിങ്ങളിപ്പോ ഒരു സാരി ബ്ലൗസിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ ബാക്കിൽ കുറച്ച് തടി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കിൽ ഇങ്ങനെ ചെറിയ ടയർ പോലെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങളിപ്പോ നോർമലി ഒരു ടെയിലറിന്റെ അടുത്ത് പോവാണെങ്കിൽ ആൾക്കൊരു നോർമൽ മെഷർമെന്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കുറച്ച് തടിയുള്ളവരാണെങ്കിൽ ആ ഒരു മെഷർമെന്റിനേക്കാളും ഒരു ഒരു ഇഞ്ചെങ്കിലും താഴേക്ക് ബ്ലൗസ് ഇറക്കുക. കാരണം അപ്പോ ആ ഒരു ടയറ് ആ ഒരു ബ്ലൗസിന്റെ അതിന്റെ ഉള്ളിൽ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു ഷേപ്പ് കിട്ടും. അപ്പൊ ഒരിക്കലും എന്താ പറയണേ, ആ ടെയിലർ അളവെടുക്കുമ്പോൾ നമുക്ക് എവിടെയാണ് പ്രോബ്ലം ഉള്ളത് ആ ഒരു പ്രോബ്ലം ഏരിയയുടെ തൊട്ട് താഴെ വരെ ബ്ലൗസിന്റെ ഇറക്കം വെക്കുക കേട്ടോ. അത് വളരെ ഒരു ചേഞ്ച് നിങ്ങളുടെ ആ ഒരു ടോട്ടൽ ഔട്ട്ലുക്കിൽ കൊണ്ടുവരും. ഇനി നിങ്ങൾ ഒരുപാട് എന്താ പറയണേ, നല്ല ഹെവി ആയിട്ടുള്ള സാരി ആണെങ്കിൽ അതോടൊപ്പം ഒരുപാട് ഹെവി ആയിട്ടുള്ള ബ്ലൗസ് ചെയ്യാതിരിക്കുക. നിങ്ങളിപ്പോ ഭയങ്കര ബിസി ആയിട്ടുള്ള പ്രിന്റും ഇപ്പൊ ബോർഡറിൽ തന്നെ ഒന്നോ രണ്ടോ പ്രിന്റും ഒക്കെ ഉണ്ട്, ബിസി പ്രിന്റ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും കലവല പ്രിന്റ് ഉണ്ടല്ലോ അത്, അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള സാരി എടുക്കുമ്പോൾ ബ്ലൗസ് എപ്പോഴും കുറച്ചൊരു എന്താ പറയണേ സിമ്പിൾ ആക്കാൻ നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഹെവി ആയിട്ടുള്ള ജ്വല്ലറിയാണ് ഇടുന്നെങ്കിൽ മാക്സിമം കഴുത്തിലെ വർക്ക് അവോയ്ഡ് ചെയ്യുക. കാരണം രണ്ടും കൂടി വരുമ്പോഴേക്കും ഒരു എന്താ പറയണേ ഒരു എന്തോ പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ഇപ്പോൾ ഒരുപാട് ഡ്രസ്സിൽ ഹെവി ആയിട്ടുള്ള വർക്ക് ഉണ്ട്, അപ്പൊ ഞാൻ ചോദിക്കും അത് എവിടെയെങ്കിലും ഒന്ന് കൊള്ളിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഡ്രസ്സ് പ്ലാൻ ചെയ്യരുത്.
ടോട്ടൽ ഇട്ട് വരുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് മാത്രം അത് പ്ലാൻ ചെയ്യുക. ചിലപ്പോൾ ആ ബോർഡർ നമുക്ക് അങ്ങനെ തന്നെ കളയേണ്ടി വരും, പക്ഷെ ആ ബോർഡർ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു ഭംഗിയും ആ ഒരു ലുക്കും ഒന്നും കിട്ടില്ല. പക്ഷെ എന്താ പറയുന്നത്, വെറുതെ അനാവശ്യമായിട്ട് ആ ബോർഡർ വെക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി വെക്കാതെ അത് ഇട്ടാല് കണ്ടാല് ഭംഗിയുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ കൂടെ എപ്പോഴെങ്കിലും ഹെവി ആയിട്ടുള്ള ജ്വല്ലറി ഇടുന്നുണ്ടോ, അതിന്റെ കൂടെ ഇടുന്ന ദുപ്പട്ട അല്ലെങ്കിൽ സാരി ഒരുപാട് ഹെവി ആണോ എന്ന് ആലോചിച്ചിട്ട് മാത്രം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഡിസൈൻ ചെയ്യാം. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, മിക്കവരും കണ്ടിട്ടുണ്ടാവും, നമ്മള് ഈ ഈവൻ കുർത്തയാണെങ്കിലും എന്താ പറയണേ, അല്ലെങ്കിൽ ഇപ്പോ ഏത് ഡ്രസ് ഇട്ടാണെങ്കിലും ജീൻസ് ആണെങ്കിലും ഒക്കെ ഈ മഫിൻ ടോപ്പ് എന്ന് പറയുന്നത് മിക്ക സ്ത്രീകൾക്കും ഉണ്ടാവും. എത്ര മെലിഞ്ഞിരിക്കുന്ന ആണെന്നുണ്ടെങ്കിലും മഫിൻ ടോപ്പ് ഉണ്ടാവും. അപ്പൊ നോർമലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ലെഗിൻസ് ഇടുമ്പോൾ ആ മഫിൻ ടോപ്പിന്റെ ജസ്റ്റ് താഴെ വെച്ചിട്ട് അതാവുന്ന നിർത്തും. ഒരിക്കലും ഒരു ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ജസ്റ്റ് ആ മഫിൻ ടോപ്പിന്റെ മുകളിലേക്ക് ആ ലെഗിൻസ് ഒന്ന് ഇടുകയാണെങ്കിൽ ആ ഒരു ഭാഗം കുറച്ചൊന്ന് കവർ ചെയ്ത് നിൽക്കും. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇടുമ്പോൾ ജസ്റ്റ് ലെഗിൻസ് നമുക്ക് ആ ഒരു പ്രോബ്ലം ഉള്ള ഏരിയന്റെ കുറച്ചൊരു മുകളിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു നടുക്ക് വെച്ചാണെങ്കിൽ ആ ഒരു ചെറിയ കട്ട് വരും. ഒരുപാട് ഇത് ബൾജ് ചെയ്ത് നമുക്ക് കാണാൻ തോന്നില്ല. അനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു എന്താണ് പാൻറ്റീസ് ഇടാം. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു. അപ്പോ അത് അങ്ങനത്തെ പാൻറ്റീസ് വാങ്ങിച്ചിടുക. കാരണം ആ ഒരു ബൾജിങ് നമുക്ക് വിചാരിച്ചാൽ കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യാം, പക്ഷെ നമ്മളത് വിചാരിക്കില്ല, നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം ഡ്രസ്സ് ചെയ്തിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക, അങ്ങനെ ബൾജിങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒന്ന് ലെഗിൻസ് അല്ലെങ്കിൽ ജീൻസ് അല്ലെങ്കിൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ പോകാൻ പറ്റും. പിന്നെ ജീൻസ് വാങ്ങിക്കുമ്പോൾ കുറച്ച് തടിയുള്ളവർ എപ്പോഴും ഹൈവേസ് ജീൻസ് വാങ്ങിക്കുക, ബിക്കോസ് അത് നന്നായിട്ട് സക്കിങ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഷേപ്പ് തരും. പിന്നെ ഉള്ളത് ലെഗിൻസിന്റെ കാര്യം, മിക്കവർക്കും ലെഗിൻസ് ഇടാൻ താല്പര്യമില്ല. പക്ഷെ ലെഗിൻസ് ഇടുന്നവരാണെങ്കിൽ കൂടി നമുക്ക് ബോട്ടം ഹെവി ആണ്, കുറച്ച് താഴെ ഭയങ്കര ഹെവി ആണെന്നുണ്ടെങ്കിൽ വൈറ്റും ഓഫ് വൈറ്റും ലെഗിൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി അങ്ങനെ ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക് സൈഡ് സ്ലിറ്റ് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക. കാരണം എനിക്കറിയാം ഡ്രസ്സ് ചെയ്യുന്നത് എല്ലാവരുടെയും ഓരോരുത്തരുടെയും ഇഷ്ടം, അവരുടെ ഫ്രീഡം ആണ്. ബട്ട് സ്റ്റിൽ നമുക്കൊരു കോൺഫിഡൻസ്, നമുക്കൊരു കോൺഫിഡൻറ് ആയിട്ട് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര കെയർലെസ് ആയിട്ട് നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് കാര്യങ്ങൾ, വൈറ്റും ഓഫ് വൈറ്റും ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നോക്കിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. ഇനി അടുത്തത്, നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്കറിയാം എല്ലാവർക്കും കുറേ ടൈപ്പ് ബാഗൊന്നും മേടിക്കാൻ പറ്റത്തില്ല. പക്ഷേ എപ്പോഴും എല്ലാ ടൈപ്പ് എല്ലാ ഡ്രസ്സിന്റെ കൂടെയും അല്ലെങ്കിൽ എല്ലാ ഒക്കേഷനിലും ഓരോ ബാഗ് നമ്മൾ കൊണ്ടുപോകും. അതായത് നമ്മളിപ്പോൾ ഓഫീസിൽ പോണ ബാഗ് തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ആകുമ്പോൾ കൊണ്ടുപോവുക. അങ്ങനെയല്ലാതെ ഇപ്പോൾ ഒരുപാട് കാശിന്റെ വാങ്ങിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ആമസോണിലൊക്കെ ആണെങ്കിലും 100, 150, 200 രൂപയ്ക്കൊക്കെ ചെറിയൊരു കുഞ്ഞു പേഴ്സ് അങ്ങനത്തെ ബാഗ് കിട്ടും. അപ്പോൾ ഓഫീസിൽ കൊണ്ടുപോകുന്ന ആ ഒരു ബാഗ് അതിലേക്ക് വേണ്ടി മാത്രം വെക്കുക. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ബാഗ് നമ്മൾ വാങ്ങിച്ചു വെക്കുക. ഒരുപാട് കാശിന്റെ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെ. കാരണം ആ ഒരു ടോട്ടൽ ലുക്കിൽ ശരിക്കും എടുത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ഷോ ആ ബാഗും കൂടി ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്ന് പലരും തോന്നിക്കുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഒരേ ബാഗ് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാതിരിക്കുക. ഇനി അടുത്തത് ഷൂസ്, അധികം വൃത്തിയില്ലാത്ത ഷൂസ്. അതായത് ടോട്ടലി നമ്മൾ റെഡിയാ വന്നിട്ട് ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വൃത്തിയില്ലാന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര അൺഅട്രാക്റ്റീവ് ആണ്, നമ്മളധികം ശ്രദ്ധിക്കാറില്ല. ഈവൻ ചെരുപ്പാണെങ്കിൽ കൂടി പണ്ടത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ, പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവരുടെ ആ ഒരു പാരകൻ ചെരുപ്പൊക്കെ നല്ല വൃത്തിയിൽ കഴുകി വെച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത് തന്നെ. പക്ഷെ നമ്മളിപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതൊരു ഹൈജീനിന്റെ ഒരു കാര്യം കൂടിയാണ്, അതുപോലെ തന്നെ ആ ഒരു ലുക്കിനെയും അതൊരു എന്താ പറയണേ ഒരു കുറച്ചും കൂടി ആക്സെൻജുവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല വൃത്തിയുള്ള ചെരുപ്പ് അല്ലെങ്കിൽ ഷൂസ്. ഒരെണ്ണം തന്നെ മതി, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഉള്ളത് നല്ല നീറ്റാക്കി കൊണ്ടു നടക്കുക, കാരണം അതും ലുക്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ മോൾസിലൊക്കെ പോകുമ്പോൾ ഈ നമ്മൾ വീട്ടിലിടുന്ന പി ജെസ് ഉണ്ടല്ലോ, 3/4 ടീഷർട്ടും, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് വീട്ടിലിടുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ്. അതൊരു സ്റ്റൈലായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരുപാട് ലേഡീസിനെയും കണ്ടിട്ടുണ്ട്, ജെൻസിനെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു എന്താ പറയുക, അതൊരു നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിനൊക്കെ കാണുമ്പോഴേ അറിയാം വീട്ടിലിടുന്ന കോട്ടൺ അത് ഇട്ടിട്ട് എനിക്കറിയില്ല അത്രയും ഒരു പബ്ലിക് പ്ലേസിൽ പോകുന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലവർക്ക് അത് കംഫർട്ടബിൾ ആയിരിക്കും, പക്ഷെ എൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ മെജോറിറ്റി ആളുകൾക്കും അതൊരു ഓഡ് ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് 3/4 ഷോർട്സ് ഒക്കെ ഇട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ രീതിയിലുള്ള ഷോർട്സും 3/4 അവൈലബിൾ ആണ്, അത് വാങ്ങിക്കുക. അല്ലാതെ ഒരിക്കലും വീട്ടിലിട്ട് വീട്ടിലിടാൻ വേണ്ടി 100 രൂപ 200 രൂപയ്ക്ക് കൊടുക്കണം വാങ്ങിക്കുന്ന ആ ഒരു ടീഷർട്ടും പിന്നെ ഒരു 3/4 ഇട്ടിട്ട് ഒരിക്കലും പുറത്തേക്ക് കറങ്ങാൻ പോകാതിരിക്കുക. എസ്പെഷ്യലി ടൂർ പോകുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെ പോകണമെങ്കിലും കുറച്ചൊന്ന് സ്റ്റൈലായിട്ട് പോവാം. ഇനി
അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പല്ല, നിങ്ങൾ മറ്റൊരാളെ കാണുമ്പോൾ എന്തൊക്കെയാണ് ആദ്യം ശ്രദ്ധിക്കുക? ഓക്കെ, ഇപ്പൊ നമ്മൾ പുറത്ത് നോക്കി ആദ്യം ശ്രദ്ധിക്കാനും പോകില്ല എന്ന് നമ്മൾ വിചാരിക്കില്ലേ. പക്ഷെ നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക? ഓ, നമ്മൾ അത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ആ ഒരു കാര്യം തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളും ശ്രദ്ധിക്കും എന്നുള്ള ഒരു കാര്യം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് ടു ബോട്ടം അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ് ആയിട്ട് പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. ഇനി ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, എന്ത് കാര്യമാണെങ്കിലും ഈവൻ നമ്മൾ ഈവൻ ഇഫ് വി ആർ ഡൈയിങ് ഇൻസൈഡ്, നമ്മുടെ മനസ്സ് നീങ്ങി പൊകഞ്ഞ് ഭയങ്കര പ്രശ്നത്തിലാണെങ്കിലും നമ്മളെവിടെ പോകുമ്പോഴും ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ ഫേസിൽ കൊണ്ടുവരാം, ചെറിയൊരു ചിരിക്ക് കൊണ്ടുവരാം. ആ ഒരു ഇത് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് കുറച്ച് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് പഠിച്ചൊരു കാര്യമാണത്. ചിരി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെയാണ് ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളുടെ മുഖം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ മനസ്സിൽ നീങ്ങി പൊകഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്, എന്ത് പ്രശ്നമാണെങ്കിലും വിചാരിക്കാം ഈ പ്രശ്നവും കടന്നു പോകും. ഓക്കെ, ഈ സമയം കടന്നു പോകും, പക്ഷെ ആ ഒരു മൊമെന്റ് നമുക്ക് എന്തായാലും കിട്ടത്തില്ല. സോ ആ മൊമെന്റിൽ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുക. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഇൻ യുവർ ലൈഫ് ഗീവ് യുവർ ബെസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.